കമ്പനിയിൽ കണ്ടുപോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് കാര്യം ഉണ്ടല്ലോ. കോടികൾ വില മതിക്കുന്ന മോഡിഫൈഡ് കാർസിന് ചുറ്റുമാണ് ഞങ്ങൾ ഉള്ളത്. ലെറ്റ്സ് ഗോ. പോലീസുകാരെ പിടിക്കും, ഫൈൻ കൊടുക്കും, നമ്മൾ ഇറങ്ങും, പിണ്ട് ഓടും, അവർക്ക് വേണ്ട ജോലി. നിങ്ങളെ പോലെ ഞാനും ഭയങ്കര ത്രിൽഡാണ്. കാരണോ എന്റെ ചുറ്റിനും കോടികൾ വില മതിക്കുന്ന മോഡിഫൈഡ് കാർസാണ് ഉള്ളത്. മച്ചമാരെ, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ ചങ്കമാരുടെ കൂടെയാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സാബിത് ബ്രോ. സാബിത് ബ്രോ, എന്താണ് ഈ സംഭവം? സ്നോ ബീസ്റ്റോ? അപ്പുറത്തെ ബീസ്റ്റ് ഉറപ്പ് ഉണ്ട് കേട്ടോ. എന്റെ ബീസ്റ്റ്, എന്റെ വണ്ടി. പക്ഷേ അതുവേ ഇതറേ, ഇതുണ്ടല്ലോ സ്നോ ബീസ്, ഒരു കിഡിലം വണ്ടിയാണ്. സിവിക് അല്ലേ, ഛേ, ഹോണ്ട, ഹോണ്ട സിറ്റി വേറെ ലെവലിൽ മോഡിഫൈ ചെയ്തിരിക്കുന്നത് ബ്രോ. എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത്? ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ബമ്പറാണ്. രണ്ട് ഫ്രണ്ട്, ഫ്രണ്ട് ബാക്ക് കിറ്റ് നമ്മൾ തന്നെ വരച്ച് ഡിസൈൻ ചെയ്ത് ചെയ്തെടുത്തതാണ്. എന്താണ് ഇതിലോട്ടുള്ള ഒരു 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 ഒന്നുമില്ല, എല്ലാവരും സിവിക് പോലെ വണ്ടികൾ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു യുണീക്നെസ് ആയിട്ടുള്ള ഒരു വണ്ടി, ചെയ്യാത്തൊരു വണ്ടി ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊന്ന് കണ്ടു നോക്കേ, എന്തൊക്കെയാണ് ഈ സാധനം, എന്തൊക്കെയാണ് ഇത്, ഇതെന്തോ സംഭവം? ഇത് നമ്മുടെ എയർലിഫ്റ്റിന്റെ കാര്യങ്ങളാണ്. എയർലിഫ്റ്റിന്റെ പ്രഷർ ഗേജ് മീറ്റർ, ഇത് ഫ്രണ്ട് ബാക്ക് പോക്കാനുള്ള സ്വിച്ചുകൾ, പിന്നെ ഇത് ഒരുമിച്ച് താത്താനുള്ള ലിഫ്റ്റ് ചെയ്യാനുള്ള, താത്താനുള്ള ഒരുമിച്ച് ചെയ്യാനുള്ളത് കംപ്രസർ സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെ. ക്രേസ് ആണല്ലേ ബ്രോ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നത്. ഇതിപ്പോ മൊത്തം വർക്ക് മാത്രം ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ വർക്ക്. പക്ഷേ നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യാറുണ്ട് ഓൺ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ഏൺ മണി ഫ്രം ദെയർ. ആ പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ റിവീൽ ചെയ്യാമാണ് ദ സീക്രട്ട്, എവിടുന്നാണ് എങ്ങനെയാണ് ഞാൻ ട്രേഡിംഗ് പഠിച്ചത്. എല്ലാരെ പോലെ ഐ ഹാഡ് നോ ഐഡിയ ഹൗ ടു ട്രേഡ്, പക്ഷേ ഇറ്റ് വാസ് പോപ്പുലർ ആൻഡ് എ ഗുഡ് വേ ടു ഏൺ. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ കുറേ പ്ലാറ്റ്ഫോംസ് ഒപ്പിയിരുന്നു. അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടെത്തുന്നത്, ശിവ ട്രേഡർ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി ഞാൻ റിയലി യൂസ്ഫുൾ ആണ്. അങ്ങേറെ ലിങ്ക് ത്രൂ ഞാൻ ഡെപ്പോസിറ്റ് നടത്തി പുള്ളിക്കാരൻ്റെ VIP ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ആൻഡ് ഗെസ് വാട്ട്, ഏറ്റവും എളുപ്പത്തിൽ ഏൺ ചെയ്യാൻ പറ്റും ത്രൂ ട്രേഡിംഗ്, ആൻഡ് ഐ ട്രേഡ് യൂസിംഗ് ട്രേഡിംഗ് സിഗ്നൽസ് ആൻഡ് ഗെറ്റ് പ്രോഫിറ്റ്. മറ്റേ നിങ്ങൾ ഈ കാണുന്ന പോലെ പുള്ളിക്കാരൻ്റെ ചാനലിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും പുള്ളിക്കാരൻ ട്രേഡിംഗ് സിഗ്നൽസ് പോസ്റ്റ് ചെയ്യും ഈ VIP ഗ്രൂപ്പിൽ. അത് മാത്രമല്ല, നമുക്ക് റിമൈൻഡേഴ്സ് കിട്ടും എവറി ടൈം വെൻ ഇറ്റ്സ് ടൈം ടു ട്രേഡ് ഫോർ പ്രോഫിറ്റ്. എല്ലാ ട്രേഡിംഗ് സിഗ്നൽസും വർക്കിംഗ് ആണ്. കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സിഗ്നൽസിൻ്റെയും താഴെ കമൻസ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇറ്റ്സ് ആക്ച്വലി വർക്കിംഗ്. അപ്പോൾ ഈ ടെലിഗ്രാം ചാനൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നല്ലേ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാണ് ടു ജോയിൻ ശിവ VIP ഗ്രൂപ്പ് ആൻഡ് ഏൺ ഫ്രം ട്രേഡിംഗ്. ശിവയുടെ ട്രേഡിംഗ് സിഗ്നൽസ് വിൽ ഹെൽപ്പ് യു ഏൺ ഈവൻ ഇഫ് യു ആർ എ ബിഗിനർ. അതേപോലെ തന്നെ ശിവയുടെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അമേസിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അതിനകത്തുണ്ട്, ലൈക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജീസ്, വില്യംസ് ആലിഗേറ്റർ സ്ട്രാറ്റജീസ് ആൻഡ് ലോട്ട് മോർ. ശിവനെ ഫോളോ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഏൺ ഗ്രേറ്റ് മണി ജസ്റ്റ് ലൈക്ക് മീ. അപ്പം മറ്റേ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക, സ്റ്റാർട്ട് ഹാവിംഗ് ദ ലൈഫ് ഓഫ് യുവർ ഡ്രീംസ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണല്ലേ, കൊച്ചുകുട്ടികൾ ഈ ടോയ് കാസ് കാണുമ്പോഴത്തേക്ക് ആ ഒരു ഇതില്ലേ, ആ ഒരു സന്തോഷം ഇരിക്കുന്നത്. ഈ കാണുന്ന ആൾക്കാർ കണ്ടോ, എല്ലാവരും വണ്ടി ഭ്രാന്തന്മാരാണ്. എല്ലാവരുടെയും വണ്ടി നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്കെച്ച് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഒരു മാരക വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, മാരക മോഡിഫിക്കേഷൻ, സൂയിസൈഡ് ഡോസ് അല്ലേ, വെച്ചിട്ട് ഒരു കിണ്ണ സാധനം പുള്ളിക്കാരൻ തന്നെ നോക്കിയിരിക്കുവാണ്. നമുക്കത് കയറി കാണാൻ. അതുമാത്രമല്ല, ഇവിടെ ഒരു വേറൊരില്ല ഈ ക്ലാസ് ബെൻസ്, ബെൻസിൻ്റെ ഒരു കിണ്ണ സാധനമുണ്ട്, പുറയിൽ നിന്ന് നൈട്രോക്സോ റോക്കറ്റോ എന്തൊക്കെയോ സാധനമുണ്ട്. അപ്പം ഗൈസ് എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. വിഷയം അല്ലെ, സത്യം പറ ഇത് റോക്കറ്റാ, ഇത് എന്താ സംഭവം? നോസൊന്നുമല്ല, എയർ സ്ലിപ്സ് മാത്രമാണ്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് നോസ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം, ഇതേപോലെ എയർ ലിഫ്റ്റിൻ്റെ സെറ്റിംഗ്സുകൾ മാത്രമാണ്. പുളി സത്യം പറ ബ്രോ, 4 ലക്ഷമാണ് മുടക്കിയിട്ടുള്ളത് ഇതിൽ. ചെയ്തുകൊണ്ട് അത്രയും ബഡ്ജറ്റിൽ നിന്ന്. അല്ല എന്താണ് ഇവിടെ കളി, ആർക്കാ വയറലാണോ പറഞ്ഞത്? പൗഡർ എടുത്താ, പൗഡർ കിട്ടി. ഓക്കെ, ഇത് ആരുടെ വണ്ടിയാളിയാ? സുഹൃത്തുക്കൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു നീല സ്വിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ഈ RP മീറ്ററൊക്കെ വെച്ചല്ലേടാ.
അതിന്റെ ഓണറാണ് നമ്മൾ കഴിഞ്ഞ ഒരു 10 മാസം മുമ്പ് എടുത്ത വീഡിയോ, നിക് വ്ളോഗ്സ് മോഡിഫിക്കേഷൻ നമ്മുടെ അല്ലേ, അത് തന്നെ. അപ്പം ഷൗട്ട് ഔട്ട് നമ്മുടെ മലപ്പുറം ടീംസ്, ഒരു രക്ഷയില്ല. എടാ ഭ്രാന്തന്മാരെ, എങ്ങനെയാടാ നിനക്കൊക്കെ മനസ്സ് വരുന്നത് ഇത്രയും കാശ് ഈ വണ്ടിയിലൊക്കെ ഇറക്കാൻ വേണ്ടിട്ട്? അത് അത് ന്യായ ക്രേസ്. ശരിയാണ് കേട്ടോ, ഞാനിപ്പോ ഒരു കാര്യം നോട്ടീസ്, വരുന്ന വഴിയിൽ ഒട്ടുമിക്ക എല്ലാരും വണ്ടി നോക്കി, നല്ല പ്രസൻസ് ഉള്ള അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം സുഹൃത്തുക്കൾ. നമ്മൾ ഇനി അടുത്ത ഒരു കിടുക്കാച്ചി വണ്ടിയിലോട്ട് പോകാൻ പോവാണ്. കൊതി വരുന്നല്ലോ പിതാവേ, ഇതിന്റെ ടയറൊക്കെ കണ്ട സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞോണ്ടല്ലേ വിരല് കേറാനൊക്കെ ഭയങ്കര പാടാ. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു ചോദിക്കാം മച്ചാനെ. ചോദിക്കാം മച്ചാനെ, കേറിക്കോട്ടെ. ഒന്നാമത്തെ ഈ വണ്ടിയിലോട്ട് കാശ് തരാൻ തീരെ മടിയില്ല. ക്രേസല്ലേ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ, വണ്ടി കഴിഞ്ഞിട്ടല്ലേ ബാക്കി. ടെൻഷനല്ലേടോ ഈ വണ്ടികളൊക്കെ റോഡെ കൊണ്ട് നടക്കുന്ന ടെൻഷനല്ലേ. ഒന്ന് ഒരേനെ പേടിക്കണം, രണ്ട് പോലീസുകാരെ പേടിക്കണം. പോലീസുകാർ പിടിക്കും, ഫൈൻ കൊടുക്കും, നമ്മളെ ഇറങ്ങും, പിണ്ടു ഓടും, അതിന്റെ ഒരു ഭംഗി. അവർക്ക് വേണ്ട ജോലി. സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്തോ ബ്രോ? ഇതൊക്കെ 60 മീറ്റർ. ഇത് 60 മീറ്റർ. ഓ എന്റെ പൊന്നളിയ, ൂപയ്ക്ക് താങ്കൾക്ക് രണ്ടു മൂന്ന് കാർ എടുത്തിടാ. രണ്ടു മൂന്ന് കാർ ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വണ്ടി വേണ്ടേ? അത് ഇഷ്ടപ്പെട്ട ഒരു ചങ്ക്, ഒരു രക്ഷയില്ല. അത് മാത്രല്ല, ഈ സിവിക് ആണ് മോഡിഫൈങ്. ഓ സിവിക് ചെയ്ത അത്ര ഭംഗി വേറെ ഒരു കാറിലും മോഡിഫൈ ചെയ്ത് വരുന്നില്ല. ഇവിടെ കൂടുതൽ നോക്കിയില്ല, ഇപ്പൊ ഇതിൽ 3 സിവിക് ഉണ്ട്, ഇപ്പൊ ഒരു സിറ്റി അത്ര ഉള്ളു. സിവിക് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മച്ചാനെ, മാസത്തില് എത്ര രൂപ പെറ്റി അടക്കാറുണ്ട്? അത് പറ എത്ര രൂപ പെറ്റി അടക്കാറുണ്ട്? നമ്മള് പുറത്തോട്ട് പോകുന്നതിനനുസരിച്ചിരിക്കും, ചിലപ്പോ പിടിക്കും, ചിലപ്പോ ഒന്നും ഇല്ലാതെ ഒഴിവാക്കിയിടും. നല്ല പോലീസുകാർ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവരൊന്നും സമ്മതിക്കുന്നില്ലല്ലോ. ഇടേ വരുന്നു വരുന്നു, വെയിറ്റ് അമ്മ വരുന്നു, സത്യമായിട്ട് വരുന്നു. അവര് പ്രശ്നമാക്കാട്ടാ. ഇതില് ഏറെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഹെഡർ അടിച്ചിട്ടുണ്ട്, ഫ്ലൈ ഡോർ ഉണ്ടായിരുന്നു, ഇപ്പൊ തൽക്കാലം ഊരി വെച്ചിട്ടുണ്ട്, സൺറൂഫ് ഉണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഫ്യൂച്ചർ ഇതില് ഡോറ് പൊന്തിക്കണം, ഫ്ലൈ ഡോർ ആക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ചെയ്തിരുന്നോ? ഞാൻ തൽക്കാലമായിട്ട് ഊരി വെച്ചാണ്. അടുത്ത മാസമായിട്ട് ചെയ്യണം. പോളി പോളി, അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. മനാഫ് ബ്രോ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഹോണ്ടയുടെ എംബ്ലം അല്ല വെച്ചിരിക്കുന്നത്, ട്രാൻസ്ഫോമർ. വണ്ടിയുടെ പേരെന്താ? പേരിട്ടിട്ടുണ്ടോ? ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഗ്യാങ്ങില് ഏറ്റവും ലിറ്റും കളർഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ സിവിക്കാണ് അല്ലേ. സിവിക്കല്ലേ ഇത്? ഒരു കാര്യം, ഇത് വണ്ടികളൊക്കെ കണ്ടിട്ടേ എനിക്ക് അറിയില്ല, എനിക്ക് സന്തോഷം കൊണ്ടാണ് എന്താന്ന് അറിയില്ല. വണ്ടിയുടെ മോഡൽ അതേപോലെ മോഡിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. മച്ചനെ, എല്ലാവരും ചോദിക്കുന്ന അതേ ക്വസ്റ്റ്, ഈ വണ്ടിയിൽ നീ എത്ര ഇറക്കിയിട്ടുണ്ട്, എത്ര മുടക്കിയിട്ടുണ്ട്? 7 ലക്ഷം അല്ലേ? എന്താണ് ഈ സിവിക്കിനോട് ഇത്ര ഭ്രാന്ത്? പണ്ടോട്ട് സിവിക്കിനോട് പൈസ ആയിരുന്നു. അടുത്ത ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. ഈ സൂയിസൈഡ് ഡോറൊക്കെ എപ്പോ ചെയ്ത്? ഇതിപ്പോ കുറച്ചാളായിട്ടുള്ളൂ, 2 ഇയർ അടുക്കായിട്ടുള്ളു. അത് മാത്രമല്ല സുഹൃത്തുക്കൾ, വണ്ടിയുടെ ഇന്റീരിയർ വഴി ഫുള്ള് റെഡ് അടിച്ചു വെച്ചിരിക്കണ. സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്പോർട്സ് സീറ്റ് ആണല്ലേ, ഒരു കൂപ്പേ ഡിസൈൻ ബക്കറ്റ് സീറ്റ്. ആ ഓക്കെ. ഓ അതിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ സൗണ്ടും പിന്നെ ആ ഒരു ബെൻസിൻ്റെ സൗണ്ടും ഒരു രക്ഷയില്ല സാധനം. അറിയാം വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്? വർക്കിംഗ് ആണോ? ആ ഓക്കെ ഓക്കെ, സെറ്റ്. ആ മനസ്സിലായി, റിഫ്ലക്ഷൻ അടിക്കുമല്ലേ. ഏതായാലും ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് ഏതായാലും ഇനി അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. എൻ്റെ പൊന്നെ, പൊക്കി വെച്ച് ഞാൻ അങ്ങനെ ഇരിക്കുമല്ലേ. ഹൈഡ്രോളിക്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കുമല്ലോടാ. അല്ല, ഈ വണ്ടി റോഡിൽ ഇറങ്ങുമ്പോൾ, അത് പ്രത്യേകിച്ച് ഈ ഒരു യെല്ലോ കളറിലെ വണ്ടി റോഡിൽ ഇറങ്ങുമ്പോൾ എന്താണ് നിനക്ക് കിട്ടുന്ന ഒരു സന്തോഷം? ബ്രോ, നമ്മൾ റോഡിലിറക്കുമ്പോൾ എല്ലാവരും നോക്കും, വേറൊരു വൈബാണ്. യെല്ലോ കളർ കാരണം വീഡിയോയും കാര്യങ്ങളും എടുത്ത് ഫോട്ടോസ്. ടെൻഷനുണ്ടോ? അതായത് നമ്മുടെ ഈ പോലീസുകാരെ കാണുന്ന ടെൻഷനുണ്ടോ? ഇല്ല ബ്രോ, അങ്ങനെ ടെൻഷനൊന്നും ഇല്ല. നമ്മൾ നോക്കി കണ്ടൊക്കെ. ഫൈൻ കിട്ടാറുണ്ടോ? ഫൈൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. കിട്ടിട്ടില്ല? ഇല്ല ഇല്ല. ഖത്തം.
ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയ. ഇതാണ് മാലൂഫ്, ഈ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനും സുമുഖനും സൽസ എന്റെ അടുത്ത് പ്രത്യേകം. അതായത് പുള്ളിക്കാരൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സല്ല ശരിക്കും വൈറലായ ഒരു വ്യക്തിയാണ്. അളിയ എന്തായിരുന്നു ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു. 90% സിവിക്കാ നമ്മൾ ചെയ്ത എവിടെയാണ് നമ്മുടെ നമ്മുടെ കിടിലൻ പച്ചവണ്ടി വരുന്നുണ്ട്. വണ്ടി പണി കഴിഞ്ഞ അടുത്ത മാസം രണ്ടു മാസത്തിന്റെ ഉള്ളിൽ വണ്ടി ഇറങ്ങും. എന്താണ് കേറ്റുന്നത് അത് പറയാൻ? സസ്പെൻസ്. എന്റെ പൊന്നളിയ, ഈ മെഹലൂഫിന്റെ വണ്ടി ഏതാണെന്ന് കണ്ടിട്ടില്ലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില്? കറക്റ്റായിട്ട് കൊടുത്തിട്ടോ. അത് മാത്രമല്ല, അത് നല്ല ശരിക്കും ട്രോൾ ഇറങ്ങിയ ഒരു സംഭവമാണ്. മെഹലൂഫേ പൊട്ടിക്കോ, ഫസ്റ്റ് ഷോട്ട് തന്നെ എനിക്ക് തന്നെ ഉറപ്പാണല്ലോ. അതായത് ഹൈപ്ഡ് ആയിട്ടിരുന്നത് ഈ ഒരു വണ്ടിയിലാണ്. അതൊരു മെർസിഡീസ് ആണ്. മെർക്കിൻ്റെ അകത്ത് എന്തോ ഒരു കിടില സാധനം ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വണ്ടി മെർസിഡീസ് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്? ഇത് 350 V6 ആണ്. 3.5 liter V6. അതിൽ സ്റ്റേജ് 2 വൂൾഫ് പെർഫോമൻസ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്. ബ്രോ ഇതെങ്ങനെ ഇതെങ്ങനെ പഠിച്ചത്? എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് വന്നത്? ലൈക്ക് ഇത്രയും വിലയുള്ള വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്ത്? ഞാൻ സിൻസ് ചൈൽഡ്ഹുഡ് ഇതാണ് ചെയ്യുന്നത്. പാഷൻ, പ്രൊഫഷൻ അത് തന്നെയാണ്. ഓക്കെ, എത്ര വണ്ടികൾ ചെയ്തിട്ടുണ്ട്? നിയർലി 100. ഇന്റീരിയറിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇന്റീരിയറിൽ ജസ്റ്റ് ഇതെന്താ സംഭവം? ഏതാ ഇതെന്താ സംഭവം? ദിസ് ഈസ് എയർ സസ്പെൻഷൻ കൺട്രോൾ. ഇത് നമുക്ക് 3 പ്രിസെറ്റ് സേവ് ചെയ്യാൻ പറ്റും. 3 ഹൈറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിസെറ്റ് 1 മെമ്മറിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലെവലിലേക്ക് തന്നെ വരും. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം. ഇത് വേരിയസ് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഉണ്ട്. ഇതിപ്പോൾ ടോപ്പ് ആൻഡ് മോഡ്യൂളാണ്. ഈ പാഡൽ ഷിഫ്റ്റ്സ് ഒക്കെ ബ്രോ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിരുന്നല്ലോ. ആ ഇത് നമ്മൾ കസ്റ്റം ചെയ്തതാണ്, അലുമിനിയം. അതുപോലെ സുഹൃത്തുക്കളെ, ഈ വണ്ടിയിൽ ഞാൻ കളർ ഒരു യുണീക്ക് കളറാണ്. ഇത് 3 ടോൺസ് ഉണ്ട്. ഇതൊരു 2 മാസത്തോളം കസ്റ്റം ചെയ്ത് ചെയ്ത് അങ്ങനെ ഒരു കളറിലേക്ക് അങ്ങനെയാണ് ഈ കളറ് കിട്ടുന്നത്. ഈ സ്പെസിഫിക് കളറ് ഞാനൊരു ഇത് ആക്ച്വലി ഒരു റാപ്പ് ഉണ്ട് ഈ സെയിം കളറിൽ. അത് കണ്ടിട്ട് ഞാൻ അത് പെയിൻ്റായിട്ട് മിക്സ് ചെയ്ത് സാമ്പിൾ ചെയ്ത് ചെയ്താണ് കളറ് വന്നത്. 3 ഷെയ്ഡ്സ് ഉണ്ട്, ബ്രൗൺ, ഗ്രീൻ, ബ്ലാക്ക്. ഒന്ന് ശരിക്കും ഒന്ന് പൊന്തിക്കാവാ. മറ്റേ പൊന്തിക്കുന്ന കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, അതേപോലെ അതൊന്ന് താത്താൻ പറഞ്ഞുതരാം. അപ്പോഴത്തേക്കും പറഞ്ഞു ഒന്ന് താത്തിക്കോ. ഏ വീല് കയറിപ്പോന്ന് നോക്കൂ. അല്ല എന്താണ് ഈ സംഭവം? ഇത് എയർ സസ്പെൻഷൻ ലേ ഔട്ടാണ്. ഇത് നമ്മൾ കസ്റ്റമായിട്ട് ലേ ഔട്ട്, അതായത് കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാം. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് ഞാൻ കാണിക്കാൻ ചെയ്യുന്നത്, ഞാൻ മെയിൻലി എയർ സസ്പെൻഷൻ, കസ്റ്റം എയർ സസ്പെൻഷൻ ഫോർ എവറി കാർസ് ആണല്ലേ. എവിടെയാണ് സംഭവം? പറവൂരാണ് സ്ഥലം, എറണാകുളം പറവൂർ. ഇത് വിശ്വസ് ഇത് ഈ മച്ചാൻ തന്നെ ഒട്ടുമിക്ക നമ്മുടെ മലപ്പുറത്തിലെ എല്ലാ വണ്ടികളും ഇവിടെയാണ് ചെയ്യുന്നല്ലേ. അത്യാവശ്യം അല്ലേ? എടാ മാധവ, ഒരുപാട് സന്തോഷം. കാരണം നീയാണ് ദീപന്മാരെയൊക്കെ എന്നെ പരിചയപ്പെടുത്തി തന്നത്. അത് മാത്രം നമ്മളൊരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഒരു ഒരു കണ്ടന്റ് പറഞ്ഞപ്പോ നീ ഇത്രയും വണ്ടികളൊക്കെ കൊണ്ടുവന്നത് ഷൗട്ട് ഔട്ട് നമ്മുടെ മച്ചാനും ഉണ്ടല്ലോ. സൽമാൻ, ഇതൊക്കെയാണ് വണ്ടി ഭ്രാന്തമാര്. വേറെ ലെവൽ മോഡിഫിക്കേഷൻ ആണ് നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവര് നിക്കുന്നില്ല, എല്ലാ മാസം നീക്കിട്ട് പണിയില്ലേ. ഇതിൽ എന്താണ് ഇത്ര ഇത് സുഖം? ഇത് പേടിയില്ലേ ഈ സാധനം കൊണ്ട് പുറത്തിട്ട് ഇറങ്ങുന്നതിന്? പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിന്റെ സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോ നമ്മളെങ്ങനെ എല്ലാരും സൂക്ഷിച്ചു നോക്കും. ഇവനെ സൂക്ഷിച്ചു നോക്കിയോ? സുന്ദരനും സുമുഖനും സുശീലനും പിന്നെ അവിടുന്ന് മലപ്പുറത്തുനിന്ന് വണ്ടി ഓടിച്ച് വന്നാണ് ഇത്രയും വണ്ടികൾ നമ്മുടെ ഇത് വേണ്ടിട്ട്. അപ്പൊ സ്നേഹത്തോടെ ഒന്ന് ലൈക്ക് അടിക്കുക, സന്തോഷപൂർവ്വം അളിയ എല്ലാരും അടിക്കുക. പറ്റത്തില്ല. കാര്യം ഏതായാലും നല്ല ശരിക്കും ലേറ്റ് ആയി. കാര്യം കഴിഞ്ഞാൽ മലപ്പുറത്ത് നിന്നൊക്കെ വണ്ടി വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയമെടുത്ത്. അപ്പം ഇന്ന് ഏതായാലും ഇന്ന് രാത്രി ഇടാൻ പറ്റില്ല. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് ഞായറാഴ്ച ആയിരിക്കും. ഞായറാഴ്ച ഉച്ചക്കെ നമ്മൾ ഇടാൻ പറ്റത്തില്ല. അതായത് ധൃതി പിടിച്ച് നല്ല മാസമായിട്ട് എഡിറ്റ് ചെയ്യണം. പിന്നെ ബീസ്റ്റ് കൂടെ ചെറിയൊരു സങ്കടമുണ്ട്. എന്താണ് പവർ ടോർക്ക്?
വേണ്ട വേണ്ട വേണ്ട.